ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു റിൻസീസ് ഹോംലി വൈബ്സ്. ഞാൻ റിൻസി. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ബെറിയപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ബെറിയപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടെ തന്നെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ കേട്ടോ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടുപയോഗിക്കേണ്ട, നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് ഒരു മുക്കാൽ കപ്പ് അളവിൽ കട്ട തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അധികം പുളിയില്ലാത്ത തൈരാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് അധികം പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു ബൗളിലോട്ട് ഏകദേശം അര കപ്പ് അളവിലാണ് നമ്മൾ ഓട്സ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ റോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഓട്സ് ആണ് കേട്ടോ. ഒരു പാനിലിട്ടങ്ങാട്ട് നല്ലപോലെ വറുത്തെടുത്തിട്ടുള്ള ഓട്സ് ആണ്. അതിൽ കുറച്ച് കറുത്ത മുന്തിരി കൂടി ഇട്ട് കൊടുത്തിട്ടാണ് വറുത്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഒരു അരക്കപ്പ് അളവിൽ നമ്മൾ കുറച്ച് ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് ഫ്ലേവർ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബട്ടർ സ്കോച്ച് ആണ്. വാനില ഫ്ലേവർ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ അതാ കുറച്ച് ജാമും കൂടി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സ്ട്രോബെറി ജാമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതന്നെ എടുത്തോളൂ. നമുക്ക് ഏതൊരു ഫ്ലേവറിലും ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുശേഷം കുറച്ച് നട്ട്സും പിന്നെ കുറച്ച് ഗ്രേപ്സും കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ചേരുവകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നട്ട്സ് വേണമെങ്കിലായാലും ഗ്രേപ്സൊന്നും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഏത് ഫ്രൂട്ട്സ് ആയാലും മതി, നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് എടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തൈരിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ജാമം ഒന്ന് ചേർത്തിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കുവാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മൾ യോഗർട്ട് മേടിക്കുന്ന സമയത്ത്, തൈര് മേടിക്കുന്ന സമയത്ത് ഫ്ലേവേർഡ് ആയിട്ടുള്ള തൈരായാലും നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ മിൽക്കി മിസ്റ്റ് പോലുള്ള ബ്രാൻഡിലൊക്കെ വരുന്ന തൈര് ഇപ്പോൾ മാംഗോ ഫ്ലേവറിലും സ്ട്രോബെറി ഫ്ലേവറിലായാലും ബ്ലൂബെറി ഫ്ലേവറിലായാലും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു മിക്സിങ്ങിൻ്റെ ആവശ്യമില്ല. ഈ ഒരു ജാമും നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് മേടിച്ചാൽ തന്നെ മതിയാവും. ഇനി നമ്മൾക്ക് ഒരു പ്ലേറ്റിലോട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാനൊരു കുപ്പി ഉണ്ടല്ലോ, നമ്മൾ സാധാരണ നമ്മൾ വെള്ളമൊക്കെ മേടിക്കുന്ന കുപ്പിയുടെ ഈ ഒരു നടുഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തേക്കുന്നതാണ്. രണ്ട് പോർഷനും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ സെൻറ്ററിലുള്ള ഈ ഒരു പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ഗ്ലാസ്സിൽ ചെയ്താലും മതിയാവും. അപ്പോൾ ഗ്ലാസ്സിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ചെയ്യാൻ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ കമത്തി വെക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ഫസ്റ്റ് ലെയർ കൊടുക്കുന്നത് ഓട്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓട്സ് ആണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ തൈരും സ്ട്രോബെറി ജാമും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു തൈര് മിക്സിൽ കുറച്ച് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ടായാലും, കുറച്ച് മധുരം കൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഞാനിതിവിടെ ജാമിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ എക്സ്ട്രാ പഞ്ചസാര ആഡ് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ മൂന്നാമത്തെ ലെയറായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നത് കുറച്ച് സ്ട്രോബെറി ജാം തന്നെ ഒരു ചെറിയ ലെയറായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഐസ്ക്രീമും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ ഐസ്ക്രീം ചേർത്ത് കൊടുക്കരുത്. ഒരു അരമണിക്കൂറെങ്കിലും പുറത്ത് വെച്ച് നല്ലപോലെ മെൽറ്റായി വന്നതിന് ശേഷം മാത്രം ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ കറക്റ്റ് ഒരു ലെയറായിട്ട് തന്നെ നമ്മൾക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിന് ശേഷം കുറച്ച് നട്ട്സും ഗ്രേപ്സും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിലോട്ടായിട്ട് നമ്മൾ തൈരിൻ്റെ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അടുത്ത ലെയറും നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് നമുക്കിതൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിതിൻ്റെ മുകളിലോട്ടായിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സും ഗ്രേപ്സും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കുറച്ച് സ്ട്രോബെറി ജാമും കൂടെ ഒന്ന് സെൻറ്ററിലോട്ടായിട്ട് വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ചേരുവകളൊന്നുമല്ല, നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ബെറിയപ്പൂടെ സൂപ്പറായിട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാനും ഫീഡ്ബാക്ക് അറിയിക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഡയറി മിൽക്ക് ചോക്ലേറ്റിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു സൗണ്ടിന് എന്ത് പറ്റിയതാണ്, പനിയാണ്
എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻ്റ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഞാനത് കണ്ട സമയത്ത് ഒരുപാട് സന്തോഷമാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം ചെറിയ കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചിട്ട് ഇത്രയ്ക്കും കെയർ ചെയ്യുന്നതിലും സ്നേഹിക്കുന്നതിലൊക്കെ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു പനി പിടിച്ചതാണ്, അതുകൊണ്ടാണ് സൗണ്ടൊക്കെ ഇത് വല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാപ്പാക്കി തരിക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഉഷാറായിട്ടിരിക്കുക കേട്ടോ, സേഫായിട്ട് ഇരിക്കുക.